1947 ജൂലൈ 25 തിരുവിതാംകൂർ എന്നറിയപ്പെടുന്ന ഇന്നത്തെ കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള നാട്ടുരാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ഇന്നത്തെ തിരുവനന്തപുരം. സ്വാമി തിരുനാൾ മ്യൂസിക് അക്കാദമിയിലെ ഒരു വാർഷിക ചടങ്ങ്. 25 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ അക്ഷമയോടെ മുൻനിരയിലെ ഒരു സീറ്റിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ഒരാളെ പ്രതീക്ഷിക്കുന്നു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് മഹാരാജാവായ ബാലരാമവർമ്മയാണ്. അദ്ദേഹമല്ല ചെറുപ്പക്കാരന്റെ ലക്ഷ്യം. പിന്നെ ആരാണ് തന്റെ അരയിലെ ഉറപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ തിരികെ വെച്ചിട്ടുള്ള ആ കത്തിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം ആ അതിഥിയെ കാത്തിരിക്കുകയാണ്? തിരുവിതാംകൂറിന്റെ തന്നെ സ്വാതന്ത്ര്യത്തിന് ഇടയാക്കിയ ആ ചെറുപ്പക്കാരൻ ആരാണ്? തിരുവിതാംകൂറിലെ ഏകാധിപത്യ ഭരണത്തിന് അറുതി വരുത്തിയ ആ ചെറുപ്പക്കാരൻ ആരാണ്? മറ്റൊരാളും അദ്ദേഹത്തിന് സഹായിക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല. വെൽക്കം ടു അക്കാദമിയ ചാനൽ. ഇന്ന് നമുക്ക് ഈ ഒരു സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. തിരുവിതാംകൂറിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതിയ കുറെ പേരെ നമുക്ക് അറിയാമെങ്കിലും ഇദ്ദേഹത്തിന്റെ പേര് അധികം ഉയർന്നു കേൾക്കാനില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരൊറ്റ പ്രവർത്തനം കൊണ്ടായിരിക്കാം തിരുവിതാംകൂറിന് സ്വാതന്ത്ര്യം കിട്ടിയതും അന്നത്തെ ദുർഭരണം നടത്തിയിരുന്ന സർ സി പി രാമസ്വാമി അയ്യരിൽ നിന്ന് തിരുവിതാംകൂറിന് മോചനം ലഭിച്ചതും. അദ്ദേഹത്തിന്റെ പേരാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ വീഡിയോയിലൂടെ ഞാൻ നൽകുന്ന അതിപ്രധാനമായ ചില വിവരങ്ങൾ, അത് നിങ്ങൾക്ക് ജനറൽ നോളജ് വർദ്ധിപ്പിക്കുവാനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. ഇത് നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് വരാം. തിരുവിതാംകൂർ ദിവാന്റെ ദുർഭരണവും ഏകാധിപത്യവും കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന കാലം, ദിവാന്റെ മരണത്തിന് വേണ്ടി ആളുകൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും തിരുവിതാംകൂറിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഏക വ്യക്തി സർ സി പി രാമസ്വാമി അയ്യരായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹത്തിന് വകവരുത്താൻ പറ്റുന്ന കഴിയുന്ന ഒരു വ്യക്തിയെ മറ്റ് സംഘടനകളെല്ലാം തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് 25 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ പേര് ചിദംബര അയ്യർ സുബ്രഹ്മണ്യ അയ്യർ അഥവാ KCS മണി എന്നായിരുന്നു. അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു. നമുക്കറിയാം അന്നത്തെ കാലത്ത് ബ്രാഹ്മണർക്ക് ബഹുമാനവും ആദരവും ലഭിച്ചിരുന്ന കാലമായിരുന്നു. എന്നിട്ടും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ ചേരുന്ന ആളുകൾ കുറവായിരുന്നു. എന്നിട്ട് പോലും ഇദ്ദേഹം ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ ചേരാനുള്ള ഒരു കാരണം തന്റെ ചുറ്റും നടക്കുന്ന കൊടും ക്രൂരതകളും പട്ടിണിയും ദാരിദ്ര്യവും അഴിമതി നടക്കുന്ന കാര്യങ്ങളും മറ്റുള്ള എല്ലാം അദ്ദേഹത്തിനെ ഈ പാർട്ടിയിലേക്ക് ചേരുവാൻ വേണ്ടി ഒരു പ്രചോദനമായി. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നൽകാനുള്ള പ്രചോദനത്തിന് സ്വാതന്ത്ര്യ സമര സേനാനിയായ ശ്രീ എൻ ശ്രീകണ്ഠൻ നായരായിരുന്നു പ്രചോദനം. രാഷ്ട്രീയ പ്രവർത്തനം തിരുവിതാംകൂറിൽ വിലക്കപ്പെട്ടിരുന്നതുകൊണ്ട് സോഷ്യലിസ്റ്റുകൾ അന്ന് കൊച്ചിയിൽ നിന്നാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് നമുക്കറിയാം ഇവർ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് സഹായം നൽകിക്കൊണ്ടിരുന്നു. കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ AP പിള്ളയും ഗോപാലക്കുറുപ്പും ജനാർദ്ദനും പിന്നെ KCS മണിയുമായിരുന്നു പാർട്ടി ചുമതല ഏൽപ്പിച്ചിരുന്നത്. ഇവർക്ക് വേണ്ട സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സ്രോതസ് എന്ന് പറയുന്നത് ജനാർദ്ദന കുറുപ്പായിരുന്നു. അപ്പൊ കുറുപ്പായിരുന്നു ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ട സാമ്പത്തികം നൽകിയിരുന്നത്. രാഷ്ട്രീയ പ്രവർത്തകരെ കണ്ടുപിടിക്കുവാനും അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുവാനും സദാ ജാഗരൂകരായ പോലീസുകാരുടെ ചാരക്കണ്ണുകളെ വെട്ടിച്ചാകണം പ്രവർത്തനം. തികച്ചും രാഷ്ട്രീയത്തിൽ ഒരു തുടക്കക്കാരനായതിനാൽ
മണി അധികം ആരോടും സംസാരിക്കാതെ മറ്റുള്ളവർ അഥവാ മുതിർന്നവർ പറയുന്നത് കേട്ടുകൊണ്ട് ഒരു വിധേയനായി അവരെ പിന്തുടരുകയായിരുന്നു. പാർട്ടി ചർച്ചകൾക്കിടയിൽ പെട്ടെന്ന് കുറുപ്പ് ഒരു അഭിപ്രായം പറയുന്നു. ഈ രാമസ്വാമി അയ്യരെ ഒഴിവാക്കിയാൽ തിരുവിതാംകൂറിലെ എല്ലാ പ്രശ്നങ്ങളും തീരും. തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു ദിവാൻ സാർ സി പി രാമസ്വാമി അയ്യർ. ചർച്ച സി പി എ ഒഴിവാക്കുന്നതിലേക്കായി. സി പി എ ഒഴിവാക്കിയാൽ മറ്റൊരു സി പി വരില്ലേ? ചർച്ചയിൽ ഉയർന്നു വന്ന മറ്റൊരു ശബ്ദം. ആര് വന്നാലും സി പി എ പോലെ ആകില്ല, കുറുപ്പാണ്. അതോടെ ചർച്ച അവസാനിച്ചു. ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് മണി മനസ്സിൽ കരുതിയിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ. സി പി എ ഒഴിവാക്കുന്ന പ്രക്രിയ എനിക്ക് വിട്ടുതരും, മണി ജനാർദ്ദനോട് പറഞ്ഞു. നീയോ, അതിനുശേഷം നീ ജീവിച്ചിരിക്കില്ല, നിന്നെ തൂക്കിക്കൊല്ലും. എന്നാൽ തീരുമാനിപ്പിച്ചുറപ്പിച്ച മണിയുടെ മാനസികാവസ്ഥ ജനാർദ്ദനന് മനസ്സിലാകുമായിരുന്നില്ല. മണിയുടെ പിടിവാശി മൂലം ജനാർദ്ദൻ കുറുപ്പുമായി ഇത് ചർച്ച ചെയ്യാമെന്നേറ്റു. ആദ്യമൊന്നും കുറുപ്പ് സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് മണിയുടെ പിടിവാശിക്ക് വിധേയനായിക്കൊണ്ട് സമ്മതിക്കുകയായിരുന്നു. എന്നാൽ സാമ്പത്തിക പിൻബലം ഈ ഓപ്പറേഷന് അത്യാവശ്യമായിരുന്നു. കോൺഗ്രസിന്റെ സഹായം കൂടി ഇതിനവർക്ക് ലഭ്യമാക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോഴാണ് കുറുപ്പ് ഒരു സത്യം വെളിപ്പെടുത്തുന്നത്. ആരെങ്കിലും സി പി ഐ ഇല്ലായ്മ ചെയ്യാൻ മുന്നോട്ട് വന്നാൽ കുമ്പളത്ത് ശങ്കുപിള്ള എല്ലാ സഹായവും നൽകാമെന്നേറ്റിട്ടുണ്ട്. അതിൻ്റെ ഏതൊരു പ്രത്യാഘാതവും നേരിടാനും അദ്ദേഹം തയ്യാറാവുമായിരുന്നു. ശങ്കുപിള്ളയ്ക്ക് മണിയെ അറിയില്ലായിരുന്നു. അതുകൊണ്ട് മണിയിലൊരു വിശ്വാസം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ഇതിനുവേണ്ടി ശങ്കുപിള്ളയ്ക്ക് ഒരു വിശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവർ ശങ്കുപിള്ളയ്ക്ക് വിശ്വാസം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ചെയ്തു കാണിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ശങ്കുപിള്ളയ്ക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു. തമ്പാനൂരിലുള്ള സി പി ഇൻ എന്ന സാമ്രാജ്യത്തിൻ്റെ മുന്നിലുള്ള സി പി യുടെ അർദ്ധകായിക പ്രതിമ എന്നെങ്കിലും തകർക്കണം എന്ന് അദ്ദേഹത്തിനൊരു മോഹമുണ്ടായിരുന്നു. എല്ലാവരും കാണുന്ന സ്ഥലമായതിനാലും 24 മണിക്കൂറും ആളുകളുടെ നിരീക്ഷണത്തിലുള്ള പ്രതിമയായിരുന്നതിനാലും ആ തകർക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നില്ല. ആരും അതിന് ധൈര്യപ്പെട്ടില്ല. ഒരിക്കൽ ശങ്കുപിള്ള കടച്ചിക്കാട് നാണുപിള്ളയോടൊപ്പം ഒരു രാത്രി മുഴുവൻ ആ കോമ്പൗണ്ടിൽ ഇതിനു വേണ്ടി ശ്രമിച്ചെങ്കിലും ആ ശ്രമം പരാജയപ്പെട്ടു. ഈ പ്രതിമ തകർക്കാൻ മണിക്കാകുമോ എന്ന് ശങ്കുപിള്ള ചോദിച്ചു. ഇത് വിജയിച്ചാൽ ശങ്കുപിള്ളയുടെ വിശ്വാസം കിട്ടും. എന്തെങ്കിലും സാഹസികൃത്യം ചെയ്യുവാൻ വെമ്പി നിൽക്കുന്ന മണി ഉടൻ സമ്മതിച്ചു. ആ രാത്രി മണിക്കുറങ്ങാൻ കഴിഞ്ഞില്ല. ശരീരമാസകലം വിയർക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ ദുർമരണത്തിൻ്റെ പ്രതീകമാണ് തകർക്കാൻ പോകുന്നത്. പിടിക്കപ്പെട്ടാൽ പിന്നെ ജീവിതമില്ല. ഈ പദ്ധതി വീണ്ടും ആവർത്തിച്ച് ചർച്ച ചെയ്ത് നടപ്പാക്കാൻ തീരുമാനിച്ചു. തിരുവനന്തപുരം മണിക്ക് പരിചയമുണ്ടായിരുന്ന സ്ഥലമായിരുന്നില്ല. അതിനാൽ മറ്റൊരു പാർട്ടി മെമ്പറായ എ പി പിള്ളയെ കൂടെ അയക്കുന്നു. പിള്ള പാർട്ടി അനുഭാവിയും റബ്ബർ വർക്കറുമായ ചെല്ലപ്പൻ പിള്ളയെ പ്രതിമ തകർക്കാനുള്ള സാധന സാമഗ്രികൾ എത്തിക്കുവാൻ ഏർപ്പാടാക്കും. പദ്ധതിക്ക് മൊത്തം ചെലവ് 10 രൂപയായി നിശ്ചയിച്ച് കുറുപ്പ് ഈ തുക മണിയെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ചാക്കയിലുള്ള റബ്ബർ വർക്സിന്റെ യൂണിയൻ ഓഫീസിൽ വൈകുന്നേരം 5 മണിയോടെ മണിയെത്തുന്നു. വൈകിട്ട് 7 മണിയോടെ ചെല്ലപ്പൻ ഒരു ചുറ്റികയുമായി വരുന്നു. യൂണിയൻ നേതാക്കളായ കെ ബാലകൃഷ്ണനും കെ പങ്കജാക്ഷകനും സദാനന്ദ ശാസ്ത്രിയും അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് കാര്യങ്ങളെല്ലാം ഇവര് ചർച്ച ചെയ്യുകയാണ്. ഈ പദ്ധതി നടപ്പാക്കൽ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. പ്രതിമ തകർത്ത് 1 മണിക്കൂറിനുള്ളിൽ രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ പിടിക്കപ്പെടും. ഈ പദ്ധതി എന്തെന്ന് ബാലകൃഷ്ണൻ ഒഴികെയുള്ളവർക്ക് അറിയുമായിരുന്നില്ല. അങ്ങനെ 9 മണിക്ക് എല്ലാവരുമായി സംസാരിച്ച് പിരിഞ്ഞു പോകുന്നു. ചെല്ലപ്പനും മണിയും ചെല്ലപ്പൻ്റെ സുഹൃത്തായ വേലായുധനും കൂടി തമ്പാനൂരെത്തുന്നു. എന്നാൽ സി പി എൻ ഇപ്പോഴും തിരക്കുള്ള ഇടമായിരുന്നു. അതുകൊണ്ട് ഒരു സിനിമ കാണാൻ മൂവരും തീരുമാനിക്കുന്നു. താഗയ്യ എന്ന ഒരു സിനിമ. പുലർച്ചെ 1:30 സിനിമ തീർന്ന് അവിടെ തിരക്കൊഴിയുന്നു. എന്തായാലും മിഷൻ നടപ്പാക്കിയേ പറ്റൂ. മിഷൻ നടപ്പാക്കേണ്ട സ്ഥലത്താണെങ്കിൽ തിരക്ക് ഇനിയും ഒഴിഞ്ഞിട്ടുമില്ല. ചെല്ലപ്പനോടും വേലായുധനോടും മണി പടിഞ്ഞാറ് വശത്തുള്ള പാലത്തിന്റെ ചുവട്ടിലേക്ക് മാറുവാൻ പറഞ്ഞു. എന്തെങ്കിലും കാരണവശാൽ മണി പിടിക്കപ്പെട്ടാൽ കൂടെയുള്ളവർക്ക് ആപത്ത് വരാതിരിക്കുവാനാണ് ഇങ്ങനെ ചെയ്തത്. ആദ്യമൊക്കെ അവർ സമ്മതിച്ചെങ്കിലും അവർ മടിച്ചെങ്കിലും
പിന്നീട് അവർ സമ്മതിക്കുകയാണ് ഉണ്ടായത്. പടിഞ്ഞാറ് ഭാഗത്തുള്ള മതിൽ ചാടിക്കടന്ന് മണി ആരും കാണാതെ സത്രത്തിൻ്റെ മുൻവശത്തുള്ള പ്രധാന ഗേറ്റിനടുത്ത് എത്തുന്നു. പെട്ടെന്നാണ് ഒരു കാറ് വന്നു തന്നത്. മണി തൊട്ടടുത്തുള്ള ഒരു മരത്തിൻ്റെ പുറകിൽ ഒളിച്ചു. സത്രത്തിനുള്ളിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്ന് മുറിയുണ്ടോ എന്ന് ചോദിക്കുന്നു. മുറിയില്ലെന്ന് പറയുന്നു. മണി അവർ തിരിച്ചു പോകുന്നതുവരെ കാത്തിരിക്കുകയാണ്. മണിയുടെ കൈകൾ ഒരു വലിയ കരിങ്കലിന്മേൽ സ്പർശിക്കുന്നു. ഒരു 5-6 kg ഭാരമുണ്ട് അതിന്. പ്രതിമ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അറിയില്ല. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് ഈ കരിങ്കൽ കഷ്ണം എടുത്ത് പ്രതിമയുടെ മുകളിൽ ആഞ്ഞടിക്കുന്നു. പ്രതിമയ്ക്ക് ഒരു കൊലുക്കവുമില്ല. കയ്യിലുള്ള ചുറ്റികയെടുത്ത് 3-4 times ആഞ്ഞടിക്കുന്നു. ഒന്നും സംഭവിക്കുന്നില്ല. മറ്റുള്ളവരുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിയുന്നതിന് മുൻപ് കൃത്യം നടത്തണം. അവസാനം മണി സർവശക്തിയും എടുത്ത് പ്രതിമയുടെ മൂക്കിന് മുകളിൽ ആഞ്ഞടിക്കുന്നു. പ്രതിമയുടെ മൂക്ക് മുറിഞ്ഞു പോകുന്നു. ദൂരെ നിന്ന് "പിടിക്കവനെ, ആരവിടെ" എന്നുള്ള ആക്രോശവുമായി ആളുകൾ ഓടിവരുന്ന ശബ്ദവും അവരുടെ കാലൊച്ചകളും കേൾക്കാം. തെക്കുഭാഗത്തെ ഉയർന്ന കമ്പിവേലിക്കരികിലേക്ക് മണി ഓടുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മരത്തിൽ കയറി അപ്പുറത്തേക്ക് ചാടുന്നു. കമ്പിമുള്ളുകൾക്കിടയിൽ മണിയുടെ ഷർട്ട് കുടുങ്ങുന്നു. അത് വലിച്ചുരിയെടുത്ത് അദ്ദേഹം ഓടുകയാണ്. വേലായുധം ചെല്ലപ്പനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവർ നടന്നു നീങ്ങുന്നു. ആരെങ്കിലും അവരെ അവിടെ വെച്ച് കാണുകയാണെങ്കിൽ, എവിടെ പോയതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ അവർ അയാളെ വകവരുത്തുമായിരുന്നു. വാർത്ത കൊല്ലത്ത് യുവകേരളം എന്ന പത്രത്തിലൂടെ ജനമറിയുന്നു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ സർ സി പി രാമസ്വാമി അയ്യരുടെ പോലീസ് ഈ പത്രം അടച്ചുപൂട്ടുന്നു. ശംഖുപിള്ളയും ഗോപാലകുറുപ്പും അറസ്റ്റ് ചെയ്യപ്പെടുന്നു. വീട്ടിനകത്ത് ജനാർദ്ദനൻ ഒളിച്ചിരിക്കുന്നതിനാൽ, വീട് അവർ സെർച്ച് ചെയ്യാത്തതിനാൽ അദ്ദേഹം രക്ഷപ്പെടുന്നു. കുറുപ്പിൻ്റെ അറസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിലുള്ള സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കി. അദ്ദേഹം അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങൾക്ക് ഒരു മോചനമേകാൻ മണി സ്വയം അറസ്റ്റ് വരിക്കാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ ജനാർദ്ദനൻ ഈ പദ്ധതിയെ എതിർക്കുന്നു. മണി അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ കുറുപ്പ് പുറത്തു വരും, പാർട്ടിക്ക് രക്ഷപ്പെടാം. ഒരു പ്രതിഷേധത്തിനുള്ള വാൾ പോസ്റ്റ് തയ്യാറാക്കാനുള്ള പൈസ പോലും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന കണ്ണന്തോടത്ത് ജനാർദ്ദനൻ നായർ കൂരിപ്പുഴയുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തുന്നത്. വിവരങ്ങളെല്ലാം അദ്ദേഹം കേട്ടറിഞ്ഞിരുന്നു. 5 rupees മണിക്ക് നൽകി മണിയെ കെട്ടിപ്പിടിച്ച അദ്ദേഹം അഭിനന്ദിക്കുകയാണ്. ശംഖുപിള്ളയ്ക്ക് കുടുംബത്തിലെ ഒരു മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് പരോൾ ലഭിക്കുന്നു. ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ശംഖുപിള്ളയും ജനാർദ്ദനും മണിയും കൂടിച്ചേർന്ന് സംസാരിക്കുന്നു. ഇനിയും സി പി എ വെച്ച് ഉറപ്പിക്കാനാവില്ല. അയാളെ തട്ടണം. എൻ്റെ എല്ലാ പിന്തുണയും അതിനുണ്ട്. ഈ കേസിൽ ഇനി 1st ആകേണ്ടി വന്നാലും ശരി, ശംഖുപിള്ള പറഞ്ഞു. എന്തായാലും പദ്ധതി നടപ്പാക്കാൻ തീരുമാനിക്കുന്നു. കരുനാഗപ്പള്ളി താലൂക്കിലെ ചെറുപ്പക്കാരായ ശങ്കരപ്പിള്ള, പുത്തൻവീട്ടിൽ രാമകൃഷ്ണപ്പിള്ള, നരിഞ്ചേരി കരുണാകരപ്പിള്ള, കോവൂർ കരുണാകരപ്പിള്ള, മാരാടിത്തോട്ടത്ത് രാഘവൻപിള്ള, ബംഗ്ലാവിൽ മാധവൻ പിള്ള എന്നിവർ എല്ലാവരും ഇതിനു വേണ്ട സഹായങ്ങൾ നൽകുന്നു. വരാൻ പോകുന്ന ഒരു വിദ്യാഭ്യാസ സമ്മേളനത്തിൽ സി പി മുഖ്യ അതിഥിയാകുമെന്ന വിവരം അവർക്ക് ലഭിക്കുന്നു. ഈ സമ്മേളനത്തിൽ സി പി എ വധിക്കാൻ മണി തീരുമാനിക്കുകയാണ്. ശംഖുപിള്ള ഇതിന് അംഗീകാരം നൽകുന്നു. കുറച്ച് പണം നൽകി അദ്ദേഹം അവരെ തൃശ്ശൂരിലേക്ക് യാത്രയാക്കുന്നു. ശ്രീകണ്ഠൻ നായർ തൃശ്ശൂരുണ്ടായിരുന്നു. സി പി എ വധിക്കാനുള്ള ശ്രമം കേട്ടപ്പോൾ അദ്ദേഹം കോപിഷ്ഠനായി. രണ്ടുപേർ മാത്രമാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അത് ശരിയല്ല. അതിനെ ഫലപ്രദപ്തിയിലെത്തിക്കാനുള്ള കഴിവ് ഇവർക്ക് ഇല്ല എന്ന് ശ്രീകണ്ഠൻ നായർ പറയുകയാണ്. സി പി എ വെടിവെച്ച് കൊല്ലുവാനായിരുന്നു ആദ്യത്തെ പദ്ധതി. എന്നാൽ കരിഞ്ചന്തയിൽ ഒരു റിവോൾവറിന് 1000-1200 rupees കൊടുക്കണം. കൂടാതെ വെടിവെപ്പിന് പരിശീലനം നേടുകയും വേണം. അങ്ങനെ അവസാനം കത്തി കൊണ്ട് കാര്യം സാധിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. ഒക്ടോബർ മാസം പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചെങ്കിലും അതിന് വേണ്ട അവസരം ഒത്തുവന്നില്ല. എങ്ങനെയെങ്കിലും കാര്യം നടത്തുവാൻ ശംഖുപിള്ള നിർദ്ദേശിച്ചു. അങ്ങനെ കൈതവനത്തറ രാഘവൻപിള്ള ഒരു പുതിയ കത്തി അവർക്കായി എത്തിച്ചു കൊടുത്തു. ഒരവസരത്തിനായി മണി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് സ്വാതി തിരുനാൾ മ്യൂസിക് അക്കാദമിയുടെ വാർഷികാഘോഷത്തിൽ
ഒരു പ്രാസംഗികനായി സി പി എത്തുന്ന കാര്യം അറിഞ്ഞത്. മഹാരാജാവാണ് ഉദ്ഘാടകൻ. ഈ ചടങ്ങിൽ വെച്ച് സി പി യുടെ കഥ കഴിക്കാൻ തീരുമാനമെടുക്കുന്നു. ശംഖുപിള്ളയ്ക്കും ടി എം വർഗീസിനും മാത്രമേ ഇത് അറിയുമായിരുന്നുള്ളൂ. തുടക്കം മുതൽ ശ്രീകണ്ഠൻ നായർ ഈ പദ്ധതിക്ക് എതിർപ്പായിരുന്നു. അദ്ദേഹം മൂലമാണ് മണി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. മണിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണം അദ്ദേഹമാകുമോ എന്നാണ് അദ്ദേഹം ഭയപ്പെട്ടിരുന്നത്. കാരണം മണിയുടെ അമ്മയ്ക്ക് മകൻ നഷ്ടപ്പെടരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് മീറ്റിംഗിൽ മറ്റൊരാളെ ഈ കൃത്യത്തിന് അദ്ദേഹം നിർദ്ദേശിച്ചു. മണിയെ ഈ കൃത്യത്തിൽ നിന്ന് 7 മെമ്പർമാരും വിലക്കി. മണി അവരോട് അപേക്ഷിച്ചു, പക്ഷേ പാർട്ടി സമ്മതിച്ചില്ല. അവസാനം താൻ തനിയെ ഇക്കാര്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ശ്രീകണ്ഠൻ നായർ അയഞ്ഞു. എതിർപ്പ് ഇല്ലാതെയായി. അങ്ങനെ 65 രൂപയുടെ ഒരു ബഡ്ജറ്റ് പാസ്സാകുന്നു. ജൂലൈ 15 കൃത്യം നിർവഹിക്കാൻ തീരുമാനിക്കുന്നു. അന്ന് രാത്രി കൊച്ചിയിൽ കോൺഗ്രസ് ക്യാമ്പിൽ മണി ഉറങ്ങുന്നു. പ്രഭാതത്തിൽ പെട്ടെന്ന് മണിക്ക് ശ്രീകണ്ഠൻ നായരുടെ അമ്മ ജാനകിയമ്മയെ കാണാനുള്ള ഒരു തോന്നലുണ്ടാകുന്നു. ജാനകിയമ്മ സ്വന്തം മകനെപ്പോലെയാണ് മണിയെ കണ്ടിരുന്നത്. ഇനിയൊരവസരം വന്നില്ലെങ്കിലോ എന്ന് കരുതി മണി രോഗാവസ്ഥയിലുള്ള ജാനകിയമ്മയെ അന്ന് രാത്രി തന്നെ കാണുന്നു. അതിനുശേഷം കരുനാഗപ്പള്ളിയിലെ മാരാരിത്തോട്ടത്തിലെത്തുന്നു. കൃത്യം നടത്താനുള്ള കത്തി അവിടെയാണ് വെച്ചിരിക്കുന്നത്. തുടർന്ന് വണ്ടിയിൽ കയറി തിരുവനന്തപുരത്ത് എത്തുന്നു. ജൂലൈ 19 TBR ബോർഡിംഗ് ആൻഡ് ലോഡ്ജിംഗ് എന്ന ലോഡ്ജിൽ മണി മുറി വാടകയ്ക്കെടുക്കുന്നു. പേട്ട പോലീസിന്റെ വെടിവെപ്പിൽ നിന്ന് രാജേന്ദ്രൻ എന്നയാൾ കൊല്ലപ്പെട്ടതിൻ്റെ തുടർന്ന് ഉണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം പോലീസിനെ ഭയന്ന് അവിടെ ഉണ്ടായിരുന്ന നേതാക്കളെല്ലാം തിരുവനന്തപുരം വിട്ടുപോയിരുന്നു. അവർ കൊച്ചിയിലും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായ 5 തെങ്കിലുമായിരുന്നു ക്യാമ്പ് ചെയ്തിരുന്നത്. സർ സി പി ജൂലൈ 19 ഡൽഹിയിലേക്ക് ഒരു ചടങ്ങിനെ സംബന്ധിക്കാൻ യാത്രയായി കഴിഞ്ഞിരുന്നു. 25 മാത്രമേ മടങ്ങി വരികയുള്ളൂ. മണിക്ക് ആശങ്കയായി. അദ്ദേഹം മടങ്ങി വന്നില്ലെങ്കിലോ? അങ്ങനെ ആ ദിവസം വന്നെത്തി. ജൂലൈ 27 മണി ഷേവ് ചെയ്ത് കുളിച്ച് 3 മണിക്ക് പുറത്തിറങ്ങി. ഒരു കാക്കി ട്രൗസറും അതിനു മുകളിലായി മുണ്ടും ജുബ്ബയും ധരിച്ചു. അരയിൽ കത്തി തിരികെ വെച്ചു. ബഡ്ജറ്റിൽ അനുവദിച്ച അവസാന ചില്ലിക്കാശും ചെലവഴിച്ചു കഴിഞ്ഞിരുന്നു. ചെല്ലപ്പനും വേലായുധമനും ഒന്നിച്ച് അവർ യാത്ര പുറപ്പെട്ടു. അക്കാദമി വരെ വന്നതിന് ശേഷം ചെല്ലാപ്പനും വേലായുധനും തിരിച്ചുപോയി. അങ്ങനെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. 4ോ 5ോ നിരകളിലായി ഒരു വശത്ത് കുറച്ച് കസേരകളും മറുവശത്ത് കുറച്ച് കസേരകളിലും നിരത്തിയിട്ടിരിക്കുന്നു. ആദ്യ നിരയിലെ ഇടത്തെ അറ്റത്തുള്ള കസേരയിൽ മണി ഇരിക്കുന്നു. അപ്പോഴാണ് മണി ഒരു കാര്യം ശ്രദ്ധിച്ചത്. തോട്ടപ്പുറത്തിരിക്കുന്ന തൻ്റെ ഗ്രാമത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു ബ്രാഹ്മണൻ. അദ്ദേഹത്തിന് മണിയെ അറിയാം. പക്ഷെ മണിക്ക് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ള കാര്യം അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വെറുതെ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതുപോലെ മണി അദ്ദേഹവുമായി കുറച്ച് നേരം പോക്ക് സംഭാഷണത്തിൽ ഏർപ്പെട്ടു. വൈകുന്നേരം 5:30 സർ സി പി രാമസ്വാമി അയ്യർ എത്തിച്ചേരുന്നു. അദ്ദേഹം മണിയുടെ മുന്നിൽ നിൽക്കുകയാണ്. മണിക്ക് അദ്ദേഹത്തിൻ്റെ പിൻഭാഗം കാണാം. രാജാവിനെ സ്വീകരിക്കാനായി നിൽക്കുകയാണ്. മണിയുടെ കൈ കത്തിയുടെ പിടിയിലമർന്നു. മുറുകെ പിടിക്കുന്നു. ഇപ്പോൾ ചെയ്യണമോ? ഒരു നിമിഷം ആലോചിക്കുകയാണ്. വേണ്ട, കുറച്ച് സമയം കൂടി കാക്കാം. അദ്ദേഹം ഇവിടെ കുറേ നേരം ഉണ്ടാവും. കത്തിയിൽ നിന്ന് മണി കൈയെടുക്കുന്നു. ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്? സർ സി പി എന്നോടോ കുടുംബത്തോടോ ഒന്നും ചെയ്തിട്ടില്ല. വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തിനോട് വിരോധമില്ല. എന്നെ ഒരിക്കലും ലോക്കപ്പിൽ അയക്കുകയോ മർദ്ദിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു നിമിഷം മണി പതറി. പെട്ടെന്ന് മറ്റൊരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഉയർന്നു വന്നു. ഒരുപാട് വ്യക്തികളെയും കുടുംബത്തെയും കണ്ണീര് കുടിപ്പിച്ചയാളാണ് സി പി. അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്നതിലൂടെ ദുരിതത്തിലായവരുടെ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കയറി ഇറങ്ങി. എന്തുകൊണ്ട് എനിക്ക് അവരിൽ ഒരാളായി കൂടാ? പുന്നപ്ര വയലാർ സമരം മണിയുടെ മനസ്സിൽ ചിത്രം വരച്ചു. അനാഥരായ കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളുടെയും രോദനങ്ങൾ അദ്ദേഹം ഓർത്തു. ഞാനൊരു പ്രവർത്തകനാണ്. എനിക്കൊരു കർത്തവ്യമുണ്ട്. ഒരു മിഷൻ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. എനിക്കത് നടപ്പാക്കിയേ പറ്റൂ. മഹാരാജാവ് എഴുന്നള്ളുന്നു. ദിവാനും വിശിഷ്ടാതിഥികളും അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന ഉദ്ഘാടന ചടങ്ങുകൾ. സി പി പ്രസംഗിക്കുന്നു. തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാമെന്ന അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെന്തെല്ലാമെന്ന് അദ്ദേഹം വാചാലനാവുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് രാജാവ് മടങ്ങുന്നു.
സംഗീത വിരുന്ന് ആരംഭിക്കുന്നു. ചെമ്മങ്കുടി ശ്രീനിവാസ അയ്യരുടെ സംഗീത താളലയങ്ങളിൽ മുഴുകിയിരിക്കുന്ന സി പി എം പരിവാരങ്ങളും തിരുവിതാംകൂർ സ്വതന്ത്രമാകായി രാജാവിന്റെ കീഴിൽ മാത്രം നിൽക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് വാഗ്ധോരണി നടത്തിയതിനു ശേഷം സംഗീത ആസ്വദിച്ചു നിൽക്കുന്ന സി പി ഐ ഒരു വെറുപ്പോടെ മണി നോക്കുകയാണ്. സമയം രാത്രി 7:30 സി പി എഴുന്നേൽക്കുന്നു. അദ്ദേഹത്തിന് പോകേണ്ട സമയമായി. എങ്ങോട്ട്? ദിവാൻ പാലസിലേക്കോ അതോ നരകത്തിലേക്കോ? അത് ഞാൻ തീരുമാനിക്കും, മണി വിചാരിച്ചു. മണിയുടെ മുന്നിലൂടെ നടന്നു വേണം ദിവാന് പുറത്തേക്ക് പോകാൻ. മണിയുടെ ഹൃദയമെടുപ്പ് തുടങ്ങി. കത്തിയുടെ പിടിയിൽ മുറുകെ പിടിക്കുകയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ത്രിവർണ പതാകയുടെ ചിത്രം മണിയുടെ മനസ്സിൽ ഒരാവേശം കൊള്ളിക്കുകയാണ്. മണിയുടെ മുന്നിലൂടെ നടന്നു നീങ്ങുന്ന ദിവാന്റെ നേർക്ക് മണി പുറകിൽ നിന്ന് കത്തി ആഞ്ഞു വീശുകയാണ്. എന്നാൽ അത് കൊണ്ടില്ല, വീണ്ടും ആഞ്ഞു വീശുന്നു. പക്ഷേ ദിവാന്റെ ഷാൾ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്നു. മണിയെ ആരോ കടന്നു പിടിക്കുന്നു. ആളുകൾക്കിടയിലാകെ ബഹളം. പെട്ടെന്ന് വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്നു. വിളക്കുകൾ അണയുന്നു. കത്തി വീണ്ടും ഉയർന്നു താഴുന്നു. പിടിച്ച കൈകൾ അയയുന്നു. ആകെ ബഹളം. വിളക്കുകൾ വീണ്ടും തെളിയുന്നു. ദിവാൻ എന്തു പറ്റിയെന്നറിയാൻ ആളുകൾ അദ്ദേഹത്തിന് ചുറ്റുമാണ്. മണി പതുക്കെ പുറത്തേക്ക് നടക്കുന്നു. അദ്ദേഹത്തിന് ഓടണമെന്നുണ്ട്. പക്ഷേ അത് മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി. പടിഞ്ഞാറ് വശത്തുള്ള വേലി ചാടിക്കടന്ന് മണി രക്ഷപ്പെടുന്നു. ലോഡ്ജിലുണ്ടായിരുന്ന ബാക്കി കുടിശ്ശിക തീർക്കാൻ ഭാര്യ മുഖാന്തരം കടം വാങ്ങിയ 10 രൂപ ചെല്ലപ്പൻ മണിക്ക് നൽകുന്നു. തൻ്റെ സാമഗ്രികളെല്ലാം എടുത്ത് അന്ന് രാത്രി ചെല്ലപ്പൻ്റെ വീട്ടിൽ തങ്ങി മണി തീവണ്ടിയിൽ കയറി ഡിണ്ടികൾ വഴി പാലക്കാടെത്തുന്നു. പേട്ടയിലുള്ള നരേന്ദ്രൻ എന്ന ഒരാളാണ് സി പി എ വധിക്കാൻ ശ്രമിച്ചത് എന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഇതിൽ നിന്ന് പോലീസിന് ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്ന് ഏവർക്കും മനസ്സിലായി. 1947 August 19 ആക്രമണത്തിന് ശേഷം 19 ദിവസം കഴിഞ്ഞതിന് ശേഷം സർ സി പി രാജി രാജിവെച്ച് ഇനിയും ഇവിടെ തുടരുന്നത് തൻ്റെ ജീവന് ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കി തിരുവിതാംകൂറിൽ നിന്ന് സ്ഥലം വിടുകയാണ്. രസകരമായൊരു കാര്യം, അന്ന് വൈദ്യുതി ഓഫ് ചെയ്തത് ആരാണെന്ന് ഇന്നും ആർക്കും അറിയില്ല എന്നതാണ്. അതുകൊണ്ടാണ് മണിക്ക് അന്ന് പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടത്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം മണി 10 വർഷത്തോളം ഒരു പഞ്ചായത്ത് മെമ്പറായി ജനസേവനം തുടർന്നു. 1965 RSPയുടെ സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. അദ്ദേഹം ഏകനായി ഒറ്റപ്പെട്ടു. 1987 September 20 ആരാലും അറിയപ്പെടാതെ അവഗണിക്കപ്പെട്ട് രോഗം മൂർച്ഛിച്ച് അദ്ദേഹം മരണപ്പെടുന്നു. അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലം കോട്ട റെയിൽവേയുടെ ലൈനിന്റെ പരിധിയിലാണ്. പിൽക്കാലത്ത് ഒരു സ്മാരകം അദ്ദേഹത്തിന് വേണ്ടി പണികഴിപ്പിച്ചിട്ടുണ്ട്. രക്തസാക്ഷികൾ എന്ന സിനിമയിൽ മോഹൻലാല് ഇദ്ദേഹത്തിൻ്റെ വേഷമാണ് ധരിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വേഷമാണ് അദ്ദേഹം അഭിനയിച്ച് കാണിക്കുന്നത്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ അടുത്ത ഒരു വിഷയവുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.